ശ്രീ ജ്യോതികുമാർ ചാമകല, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് ബോംബുകൾ പൊട്ടും എന്നൊക്കെ പലരും പ്രതീക്ഷിച്ചിരുന്നു. രാഷ്ട്രീയ ഉപശാലകളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള വർത്തമാനം ഉണ്ടായിരുന്നു. ഇതിപ്പോ ചെറിയ ഓലപ്പടക്കമല്ലാതെ ഒന്നുമില്ല. അതായത് ഇപ്പോ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തു, അടുത്തത് എവിടേക്ക്, ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ തെരഞ്ഞെടുപ്പിന് മുൻപ്, കരുവന്നൂരിൽ ലീഡ് വരുമോ, എ സി മൊയ്തീനും പി കെ ബിജുവും ഒക്കെ അറസ്റ്റിലാകുമോ, എം എം വർഗീസിനെ വിളിപ്പിക്കുന്നു. ഇതൊക്കെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോവാണ് ഇലക്ഷൻ മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചു, അങ്ങനെയൊന്നും നടന്നില്ല. ഇവിടെ ഇപ്പോൾ അനിൽകുമാർ ചോദിക്കുന്നത് ഈ സി എം ആറിലെ വിഷയത്തിൽ, അതുപോലെ തന്നെ എക്സാലോജിക്കിന്റെ വിഷയത്തിലൊക്കെ തെളിവ് കൊടുക്കാമെന്ന് പറഞ്ഞവരെവിടെ എന്നുള്ളതാണ്. വിജിലൻസ് കോടതിയിൽ തെളിവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. തെളിവുണ്ടോ തെളിവില്ലയോന്ന് വിജിലൻസ് കോടതിയുടെ വിധി വരട്ടെ. ഞാൻ ചോദിച്ചത് ഇവിടെ, താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. കരിവന്നൂരിലേക്ക് ഒന്നും പോയില്ല, എക്സാലോജിക്കിലേക്കും പോയില്ല, സി എം ആറിലേക്കും പോയില്ല. കാരണം ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ ഉള്ളിടത്തോളം കാലം സി പി എം നേതാക്കന്മാർ ആരെയും ഭയക്കേണ്ടതില്ല, അതാണ് വ്യക്തമാകുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു സൂററ്റിൽ നോമിനേഷൻ തള്ളിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഒരാളുടെ നോമിനേഷൻ, ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കുന്ന ഒരു നോമിനേഷനിൽ ഒരാൾ ഒപ്പിട്ടാൽ മതി. സി പി എമ്മിനോട് നോമിനേഷൻ കൊടുക്കാൻ വരുന്നല്ലോ. എന്തേ അൽകുമാറൊന്നും കൊടുക്കാൻ പോയില്ല. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിനപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. ഇനി ഞാൻ താങ്കളോട് ചോദ്യം, ബംഗാളിൽ ഞങ്ങൾ നിങ്ങളെ ജൂനിയർ പാർട്ണറാന്നൊക്കെ പറയുന്നു, ഞങ്ങളുടെ എം എൽ എ ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ഒരു സി പി എമ്മിൻ്റെ പ്രതിനിധിക്ക്, സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകന് ബംഗാൾ നിയമസഭയ്ക്ക് ഹാളിനകം കാണാൻ കഴിയൂ. ആ ഗ്യാലറിയിൽ കയറണമെങ്കിൽ കോൺഗ്രസിൻ്റെ എം എൽ എ ഒപ്പിടണം, അല്ലെങ്കിൽ ടി എം സിയുടെ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം എൽ എ ഒപ്പിടണം, അല്ലെങ്കിൽ ബി ജെ പിയുടെ എം എൽ എ ഒപ്പിടണം. നിങ്ങൾക്ക് ആ ഗ്യാലറി എത്ര വർഷം ഭരിച്ചവരാണ് നിങ്ങൾ തുടർച്ചയായി? അവിടെ ഗ്യാലറിയിൽ കയറാൻ ഒപ്പിട്ട് കൊടുക്കാൻ ഒരു എം എൽ എ ഇല്ല എന്നുള്ള കാര്യം താങ്കൾക്കറിയാമോ? എന്നിട്ടും പറയാം ഞങ്ങൾ നിങ്ങളുടെ ജൂനിയർ പാർട്ണറാണെന്നൊക്കെ വന്നിരുന്ന് വീമ്പിളക്കുമ്പോഴേ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണ്ടേ? പിന്നെ താങ്കൾ പറയുന്നു കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ രണ്ടാമത് നിൽക്കുന്നത് നിങ്ങളാണെന്ന് പറയുന്നു. ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് 68 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അനിൽകുമാറെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റുകളുടെ കണക്ക് നോക്കിയാൽ, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഷെയറിൻ്റെ കണക്ക് നോക്കിയാൽ, നിങ്ങൾ ബി ജെ പി മുന്നണിക്ക് പുറത്ത് നോക്കിയാൽ 12 സ്ഥാനത്താണ്. ഞാൻ നിങ്ങളെ തെളിയിച്ചു തരാം. സീറ്റുകളുടെ എണ്ണം എടുത്താൽ, വോട്ട് ഷെയറിൻ്റെ കണക്കെടുത്താൽ നിങ്ങൾ 12 സ്ഥാനത്താണെന്ന കാര്യം താങ്കൾ മറക്കരുത്. ചുമ്മാ ഇങ്ങനെ വന്ന് തള്ളിക്കളയരുത്. ആ വോട്ട് ഷെയർ താങ്കൾ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞു പോകാതിരി. പിന്നെ സി പി എമ്മിൻ്റെ വിലയിരുത്തൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു ആ സി പി എമ്മിൻ്റെ തോൽവിക്ക് ശേഷമുള്ള വിലയിരുത്തൽ എന്ന് താങ്കളിവിടെ സൂചിപ്പിച്ചു. അന്ന് 2019 നിങ്ങൾ നടത്തിയ വിലയിരുത്തൽ, ആ വിലയിരുത്തലിൻ്റെ പേപ്പർ ഒന്നുകൂടെ എടുത്ത് പൊടി തട്ടിയെടുക്കുന്ന കൊള്ളാം. അതിൻ്റെ തന്നെ ഫോട്ടോ കോപ്പി എടുത്താൽ മതി. 19 എന്ന സ്ഥാനത്ത് 20 സീറ്റിലും കോൺഗ്രസ് UDF ജയിച്ചതിൻ്റെ കാരണം എന്ന് മാത്രം തിരുത്തി എഴുതിയാൽ മതിയാകും. കാരണം അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഒരു തർക്കവും താങ്കൾക്ക് വേണ്ട. കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു, സംസ്ഥാന സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. ഇവിടെ ചരിത്രത്തിലാദ്യമായി ശമ്പളം മുടക്കിയ ഒരു സർക്കാർ, ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാത്ത സർക്കാർ, ഈ സർക്കാരിനെതിരെ പിടിപ്പുകേടിൻ്റെ പരമ്പര തന്നെയല്ലേ നിൽക്കുന്നത്? പിന്നെ സർക്കാരിന് അനുകൂലമായിട്ട് എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ കഴിയുക? ഒരാൾക്കെങ്കിലും വോട്ട് ചെയ്യാൻ കഴിയുമോ? അനിൽകുമാറെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ കൂടി പൊടിതട്ടിയെടുത്ത് 19 സ്ഥാനത്ത് 20 തിരുത്തി വെച്ചാൽ ഇത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിലീസ് കൊടുക്കാൻ കഴിയും. ഒന്ന്, പിന്നെ ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ കുറിച്ച്, 2019 ഞങ്ങളെ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ സി പി എമ്മും ഇടതുപക്ഷവും ഞങ്ങൾ വോട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ, ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ 3 സ്ഥാനത്ത് വന്നോന്നു ആലോചിക്കുന്നേ? 2 സ്ഥാനത്ത് വന്നോന്ന്? വന്നിട്ടുള്ള തിരുവനന്തപുരമാണ്. അത് 2019 മാത്രമല്ല, അതിന് മുമ്പ് വന്നിട്ടുണ്ട്, ജയത്തോട് അടുത്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾ പുറകോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ 2 സ്ഥാനത്ത് പോലും വരാതിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കെതിരായി ഞങ്ങൾ പരസ്പരം വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്നൊന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ കരുതി കളയരുത്. അദ്ദേഹം പറഞ്ഞതിനോട് മാത്രം മറുപടി ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു 0 മലബാർ സഭാ സ്ഥാനത്ത് കെ മുരളീധരൻ പോയി. സ്വാഭാവികമാണ്, ഞങ്ങൾ പോകാറുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ടല്ല പോകുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടെ സുരേഷ് ഗോപിയെ പോലെയുള്ളവർ ഈ സഭാ ആസ്ഥാനത്തൊക്കെ കയറി ഇറങ്ങുമ്പോൾ അവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, മണിപ്പൂരിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി സന്ദർശിച്ചില്ല? അതിന് മറുപടി പറയാൻ കഴിയുമോ ഗോപാലകൃഷ്ണൻ? അപ്പോൾ ഇത്തരത്തിൽ വർഗീയമായി, ഇപ്പം ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കഴിയില്ല. പിന്നെ എന്താ സന്തോലന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് സന്താനോത്പാദന ഫാക്ടറികളെന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ അത് വേണ്ട എന്ന് കരുതിയിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന എന്തിനാണ്? അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ലോ രാഷ്ട്രീയം കളിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വില, തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ, വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ രാജ്യത്തിന് അപമാനമാണ്. ഒരു തർക്കവും വേണ്ട, ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. പിന്നെ ഞാനും ചോദിക്കട്ടെ, എന്തിനാണ് ഈ ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണറൊക്കെ കിടന്ന് കറങ്ങുന്നത്?
എന്തിനാണ് സഭാസ്ഥാനങ്ങളിൽ കിടന്ന് കിടക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് അവിടെയൊക്കെ ചെന്ന് കൂട്ടിച്ചോദിക്കാൻ? സഭാവിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വിരുന്നത ഹൃദയരാണ് അവരെ സംബന്ധിച്ച് അവർ നേരിട്ടുള്ള പ്രതിസന്ധികളെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. അപ്പോൾ പ്രധാനമന്ത്രിയായി മോദി വരും എന്നൊക്കെ താങ്കൾ പറയുന്നു, ഇതൊക്കെ അഭിലാഷ് പറഞ്ഞിട്ടുള്ളത് മാർച്ചിലാണ്. അതിനുശേഷം ഒരുപാട് വെള്ളമൊഴുകിപ്പോയി. ഇപ്പോൾ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുകയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ താങ്കൾക്ക് ഒരു തർക്കവും വേണ്ട. സുരേഷ് ഗോപി മുൻ രാജ്യസഭാംഗമായി തുടരും എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം എം പിയോ കേന്ദ്രമന്ത്രിയോ ആകുമെന്നുള്ള ധാരണയൊക്കെ ശ്രീ ഗോപാലകൃഷ്ണൻ ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് സ്നേഹബുദ്ധിയെ ഞാൻ താങ്കളെ ഉപദേശിക്കുകയാണ്. പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഇവിടെ കൃത്യമായി സി പി ഐയെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുകയല്ലേ? തൃശ്ശൂരിൽ ഒത്തുതീർപ്പിന് തയ്യാറായി. ഞാൻ ചോദിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്തിനായിരുന്നു ഇ പി ജയരാജനും മകനും ശോഭാ സുരേന്ദ്രനുമായി നിരന്തരമായി സംസാരിച്ചത്? ഏത് വിഷയത്തെക്കുറിച്ചാണ്? 90% ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന നിങ്ങൾ ഇപ്പോൾ എന്താ കോൺഗ്രസ്സുകാർ ബി ജെ പി ചേരുന്നു ചെയ്തെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം എൽ ഡി എഫിന്റെ കൺവീനർ ഈ അല്ല അതിന് പറഞ്ഞ വിവാദത്തിൽ ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രൻ എപ്പിസോഡിൽ ഈ ഇ പി ജയരാജന്റെ കാര്യം മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പിന്നെ രമേശ് ചെന്നിത്തലയുടെ കെ സുധാകരന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല 45% ഓക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ ശതമാന കണക്ക് നോക്കുന്ന മറ്റേ നമ്മൾ നേരത്തെ ഒരു കേട്ടിട്ടുണ്ട് തീവ്രത അളക്കുന്ന യന്ത്രമുണ്ടെന്ന്. അതുപോലെ ഈ ശതമാന കണക്ക് നോക്കാൻ ഈ നന്ദകുമാർ ആരാണ്? ഞാൻ ചോദിക്കുന്നത് നന്ദകുമാറിനെ സംബന്ധിച്ച് നമുക്കുള്ള തെളിവുകളുണ്ടല്ലോ ചില കാര്യങ്ങൾ. ഞാൻ പറയാം, തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ച ചോദ്യം കറക്റ്റായി. അപ്പോൾ നന്ദകുമാർ ഇപ്പോൾ എൽ ഡി എഫിന് വേണ്ടി നിൽക്കുമ്പോൾ പലരുടെയും പേരുകൾ പറയേണ്ടി വരും. പക്ഷേ നന്ദകുമാർ പുറത്തുവിട്ടതും നന്ദകുമാറുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇ പി ജയരാജൻ എം വി ഗോവിന്ദൻ നടത്തിയ ആ യാത്രയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള തെക്കോട്ട് നടത്തിയ യാത്രയിൽ ഒരു ഘട്ടത്തിൽ പോലും പങ്കെടുക്കാതെ ഈ നന്ദകുമാറിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തിൻ്റെ അമ്മയെ സ്വീകരിക്കാൻ പോയത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? ഈ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ നിരാമയ ഗ്രൂപ്പുമായി അദ്ദേഹത്തിന് ബിസിനസ് ബന്ധമുണ്ട് എന്നുള്ളത് സത്യമല്ലേ? അദ്ദേഹത്തിൻ്റെ വൈദേഹം റിസോർട്ടിന് ബിസിനസ് ബന്ധമുള്ളത് സത്യമല്ലേ? ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ചെന്നും അതിനെ സംബന്ധിച്ചുള്ള തെളിവുകളുണ്ട് എന്ന് പറയുന്നത് സത്യമല്ലേ? അതിനപ്പുറത്തേക്ക് പോകുന്ന വഴിക്ക് കുറേ കോൺഗ്രസ്സുകാരുണ്ട്, കുറേ കാലമായിട്ട് പറയുന്നല്ലോ രമേശ് ചെന്നിത്തലയെക്കുറിച്ചും കെ സുധാകരനെക്കുറിച്ചുമൊക്കെ. അതിനൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടില്ലേ? പക്ഷേ ഇ പി ജയരാജനെ പോലെയുള്ള ആൾ അദ്ദേഹത്തിൻ്റെ മകനും ചേർന്നുകൊണ്ട് എന്തിന് ഈ ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിൽ പോയി കണ്ട ഹോട്ടലിൻ്റെ പേര് വരെ പറഞ്ഞില്ലേ? എറണാകുളത്ത് കണ്ട ഹോട്ടലിൻ്റെ പേര് വരെ പറഞ്ഞില്ലേ? ദിവസം വരെ പറഞ്ഞില്ലേ? എന്തിന് പോയി? എന്തിന് കണ്ടു? സി പി എമ്മിന്റെ നേതാക്കന്മാർ ഈ നിമിഷത്തിലെങ്കിലും അൽകുമാറെ ധൈര്യമുണ്ടെങ്കിൽ പറയുക, എന്തിനു വേണ്ടിയായിരുന്നു ശോഭാ സുരേന്ദ്രനും എൽ ഡി എഫ് കൺവീനറും തമ്മിലുള്ള ആ രഹസ്യ ബാന്ധവ രഹസ്യ കൂടിക്കാഴ്ച? എന്തിനു വേണ്ടിയായിരുന്നു പറയണ്ടേ? ഈ തെരഞ്ഞെടുപ്പ് തലേന്നല്ലേ പറഞ്ഞത്? ഇങ്ങനെ പറയല്ലേ, ബി ജെ പിക്ക് ബദൽ ഞങ്ങളാണ്, അര സീറ്റിൽ മത്സരിച്ചിട്ടാണ് ഈ ന്യായം വിടുന്നത്. അപ്പോഴും അതിനെക്കുറിച്ച് പറയാനുണ്ടെന്നുണ്ട്. ഇവിടെ സി പി ഐയെ ഒറ്റുകൊടുക്കരുത്, ആരോപണത്തിന് അനിൽകുമാർ പറഞ്ഞു. അതിനു മുമ്പ്